നമസ്കാരം, ഷൂട്ടഡ് സൈറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി സലിം കേച്ചേരി എന്ന ചെറുകഥാകൃത്താണ്. സലിം കേച്ചേരി എന്ന് പറഞ്ഞാൽ ആരും അറിയണമെന്നില്ല. സലിം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആളുകൾ അറിയും. സിനിമാക്കാരനാണ്, ഫെഫ്ക മെമ്പറാണ്. ദിലീപിൻ്റെ കേസിൻ്റെ സമയത്ത് പ്രതിരോധ നിര ഉയർത്തി ചാനലുകളിൽ നിറഞ്ഞു നിന്ന സിനിമാ പ്രവർത്തകനാണ്. നമസ്കാരം. നമസ്കാരം സാർ. സലിം ഇന്ത്യയെ ജനങ്ങൾ അറിയുന്നത്, കേരളത്തിലെ ജനങ്ങൾ അറിയുന്നത് ചാനൽ ചർച്ചകളിൽ ദിലീപിൻ്റെ പ്രതിരോധമുയർത്തിക്കൊണ്ട്, ദിലീപിന് വേണ്ടി പ്രതിരോധമുയർത്തിക്കൊണ്ട് ഒരു ഒരു അടിമയെ പോലെ ഒരു തീവ്ര ഭടനായി നിറഞ്ഞു നിന്ന ഒരു സിനിമാക്കാരൻ എന്ന നിലയിലാണ്. എന്നാൽ അതിന് മുൻപ് ഒരു സലിം ഇന്ത്യ ഉണ്ടാവും, ജനങ്ങൾക്കത് അറിയാൻ താല്പര്യമുണ്ടാവും. ആരാണ് സലിം ഇന്ത്യ എന്നറിയാൻ താല്പര്യമുണ്ടാവും. താങ്കൾ സിനിമയിൽ താങ്കളുടെ റോൾ എന്താണ്, അതിന് മുൻപ് താങ്കൾ എന്താണ് എന്ന് ചുരുക്കി പറഞ്ഞാൽ? അടിസ്ഥാനപരമായി ഞാനൊരു ചെറുകഥാകൃത്താണ്. കലാകൗമുദിയിലും മാതൃഭൂമിയിലും കുങ്കുമത്തിലും മാധ്യമത്തിലും ദേശാഭിമാനിയിലും ഒക്കെ ചെറുകഥകൾ എഴുതി വന്ന ഒരാളാണ്. സലിം കേച്ചേരി എന്ന പേരിലാണ് ആദ്യകാലം തൊട്ട് എഴുതുന്നത്. പിന്നീട് ഗൾഫിൽ പോയി, അവിടെ രണ്ട് പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചു, ബ്രിട്ടനിൽ പ്രസിദ്ധീകരിച്ചു. കുറച്ചു കാലം കഴിഞ്ഞ് ജീവിതായോധനത്തിൻ്റെ ഭാഗമായിട്ടാണ് വിദേശത്ത് പോയത്. അന്നും മനസ്സിൽ സിനിമയുണ്ടായിരുന്നു. തിരിച്ച് നാട്ടിലെത്തി സിനിമയോടുള്ള അദമ്യമായ അഭിനിവേശം കൊണ്ട് ലോഹിതദാസ്, രഞ്ജിത്ത്, കമൽ ഇവരുടെയൊക്കെ തട്ടകങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു. ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ സഹായിയായി കൽപ്പന ചേച്ചിയുടെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് അവരുടെ ഒപ്പം നിന്നു. അങ്ങനെ കുറേ അനുഭവങ്ങൾ സമാഹരിച്ചു. പിന്നീട് മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ അടൂർ ഭാസിയുടെ സഹോദരൻ ശ്രീ പപ്പേട്ടൻ പത്മനാഭൻ നായർ പത്രാധിപരായിരിക്കുന്ന സമയത്ത് മനോരമ ആഴ്ചപ്പതിപ്പിന് വേണ്ടി കുറച്ചു കാലം ഞാൻ ഗോസ്റ്റ് റൈറ്റിംഗ് നടത്തി. ഒരു നോവൽ എഴുതിയിട്ടുണ്ട് അതികായൻ എന്ന പേരിൽ. പിന്നെ സിനിമാക്കാരുടെ അനുഭവങ്ങൾ എഴുതി, ഉണ്ണിമേരിയുടെ, അതുപോലെ തന്നെ ബീന ആന്റണിയുടെ, സംവിധായകൻ വിനയൻ്റെ, കൊച്ചിനെ നീഫയുടെ, അങ്ങനെ നിരവധി ആളുകളുടെ ജീവിതാനുഭവങ്ങൾ എഴുതുകയുണ്ടായി. പിന്നെ കുറച്ചു കാലം മംഗളം വാരികയിൽ ഇതേ ജോലി ഞാൻ ചെയ്തു. പിന്നീട് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സഹോദര പ്രസിദ്ധീകരണമായ മലയാളം വാരികയ്ക്ക് വേണ്ടി ചലച്ചിത്രകാരന്മാർക്കൊപ്പം എന്നൊരു പരമ്പര എഴുതുവാൻ അതിൻ്റെ എഡിറ്ററായിരുന്ന ശ്രീ എസ് ജയചന്ദ്രൻ നായർ എന്നെ ഏൽപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് കുറേ സംവിധായകരുടെ കൂടെ നടന്ന് അവരുടെ ജീവിതാനുഭവങ്ങളും അവരുടെ സിനിമയുമൊക്കെ ഒപ്പിയെടുത്ത് പരമ്പരയായി എഴുതിയപ്പോഴാണ് ഷാജി കൈലാസ് എന്ന വലിയ മനുഷ്യൻ്റെ അടുത്തെത്തിയത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിങ്ങനെ നടന്നാൽ പോരാ, സംവിധാനം പഠിക്കണം, നിങ്ങളുടെ ഉള്ളിലൊരു ടെക്നീഷ്യനുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബാബാ കല്യാണി തുടങ്ങിയ സിനിമകളിൽ സംവിധാന സഹായിയായി, ഫെഫ്ക മെമ്പറായി ഒരു സിനിമ ചെയ്യാൻ മോഹിച്ചു. നടന്നു, കുറേ കാലം നടന്നു, നടന്നില്ല. പിന്നെ മാറി നിൽക്കുമ്പോഴാണ് ദിലീപിൻ്റെ സംഭവം ഉണ്ടാക്കുന്നത്. അതോടുകൂടിയാണ് ഒരു പക്ഷേ ഈ മലയാള സിനിമയിൽ നിന്ന് അല്പം വിട്ടുമാറി എന്ന ഞാൻ തിരിച്ചു വരുന്നത്. ദിലീപുമായി താങ്കളുടെ ബന്ധം എന്താണ്? ദിലീപുമായി എനിക്ക് പൂർവ്വബന്ധമൊന്നുമില്ല. ദിലീപുമായി പൂർവ്വബന്ധമുണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ദിലീപിന് വേണ്ടി പരസ്യമായി സമരം ചെയ്യാനും ചാലക്കുടിയിൽ ശയനപ്രദക്ഷിണം നടത്താനും മനുഷ്യാവകാശ കമ്മീഷനിലും പ്രധാനമന്ത്രിക്കുമൊക്കെ പരാതി കൊടുക്കുവാനും എനിക്ക് ചില പരിമിതികൾ ഉണ്ടാകുമായിരുന്നു. കാരണം ദിലീപ് എൻ്റെ സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സൗജന്യ മധുരം ഞാൻ നേരത്തെ അനുഭവിച്ചിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളുമായി സഹകരിച്ചിരുന്നുവെങ്കിൽ എനിക്കിതിനൊക്കെ സ്വാഭാവികമായും തടസ്സങ്ങളുണ്ട്, സംശയത്തിൻ്റെ നിഴലിൽ ഞാൻ വരും. ദിലീപിൻ്റെ സംഘടനയിലെ ഒരു മെമ്പറാണ് ഞാൻ. ഞങ്ങൾ ഒരേ സമയം മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. ദിലീപിനെ ഫെഫ്കയുടെ മെമ്പർഷിപ്പ് കാർഡ് കൊടുക്കുന്ന അന്ന് തന്നെയാണ് അതേ വേദിയിൽ വെച്ച് മെമ്പർഷിപ്പ് കാർഡ് എനിക്ക് കിട്ടുന്നത്. പക്ഷേ നിരവധി പേരുള്ള ഒരു സംഘടനയിലെ സാമാന്യം അപ്രശസ്തനായ ഒരു സംവിധാന സഹായിയായ എന്നെ ദിലീപിന് അറിഞ്ഞുകൂടായിരുന്നു. ദിലീപ് ജയിലിലായപ്പോഴാണ് ദിലീപിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. എന്താണ് ദിലീപിന് വേണ്ടി എങ്ങനെ ചെയ്യണമെന്ന് തോന്നാൻ കാരണം? കാരണം ദിലീപ് കേസിൽ അതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. കാരണം ഇവിടെ ഇതിനു മുമ്പും പല സെലിബ്രിറ്റികളും പല കേസുകളിലും മന്ത്രിമാരുൾപ്പെടെയുള്ളവർ സ്ത്രീ പീഡന കേസിൻ്റെ നിഴലിൽ തന്നെ വന്നിട്ടും അവരോടൊന്നും കാണിക്കാത്ത രീതിയിലുള്ള ഒരു വിവേചന രീതി ദിലീപിനോട് പോലീസ് സംഘം കാണിച്ചത് എന്നെ സംശയത്തിന്, എൻ്റെ ഉള്ളിൽ സംശയത്തിനിടയാക്കി. കാരണം ദിലീപിൻ്റെ കേസ് അന്വേഷിക്കുന്ന ഒരു രീതിയിലല്ല പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയത്. അദ്ദേഹത്തെ തേജോവധം ചെയ്യുക, സമൂഹത്തിന് മുമ്പിൽ താറടിക്കുക, കൊണ്ടു നടന്ന് പ്രദർശന വസ്തുവാക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ദിലീപ് ഒരു വലിയ കലാകാരനാണ്, മഹാനായ ഒരു നടനാണ്. അദ്ദേഹത്തെ വളരെയധികം കൊണ്ടു നടന്ന് ദുരുപയോഗം ചെയ്യുന്ന ഒരു രീതി,
അപ്പോൾ അദ്ദേഹം സർക്കാരിൻ്റെ ഒരു ഇരയാണോ പോലീസിൻ്റെ ഒരു ഇരയാണോ, ഇതിൻ്റെ പിന്നിൽ മറ്റ് അജണ്ടകളുണ്ടോ എന്നൊക്കെ സംശയിക്കത്തക്ക രീതിയിലുള്ള ഒരു അന്വേഷണമാണ് ദിലീപിൻ്റെ കാര്യത്തിലുണ്ടായത്. ദിലീപ് മലയാള സിനിമയിലെ ഏറ്റവും പ്രമുഖ നടന്മാരിലൊരാളാണ്. ഒരു അഞ്ചു പേരിലെടുത്താൽ അതിലൊരാളാണ്. ആ ദിലീപിന് എല്ലായിടത്തും ബന്ധങ്ങളുണ്ട്, അടുപ്പങ്ങളുണ്ട്. പ്രത്യേകിച്ച് പിണറായി വിജയൻ അടക്കമുള്ളവരുമായി ദിലീപിന് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ദിലീപിനെ ടാർജറ്റ് ചെയ്യുന്നൊരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ദിലീപിനെ ടാർജറ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടോ, ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം ഇനിയും വന്നിട്ടില്ല. പക്ഷേ ദിലീപിനോട് പോലീസ് സംഘം കാണിച്ച രീതികളോട് വളരെയധികം വിവേചനമുണ്ടായിരുന്നു. കാരണം അതിനുശേഷം ഇവിടെ ബിഷപ്പിൻ്റെ കേസുണ്ടായി. ബിഷപ്പിൻ്റെ കേസിൽ പോലീസ് ദീക്ഷിച്ച രീതിയല്ല ദിലീപിൻ്റെ കാര്യത്തിൽ ദീക്ഷിച്ച അതിസൂക്ഷ്മത ബിഷപ്പിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ദിലീപിനോട് ഒരു വിവേചനം കാട്ടി, ദിലീപിനെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന, വ്യക്തിപരമായി വേദനിപ്പിക്കുന്ന സംഭവ പരമ്പരകൾ അരങ്ങേറിയപ്പോൾ തന്നെ കുടുക്കിയതാണ്, താൻ ഈ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ദിലീപ് നിരന്തരം പറയുമ്പോൾ ദിലീപിന് പറയാനുള്ളതും അധികാര സ്ഥാപനങ്ങളിൽ, അധികാര സ്ഥലങ്ങളിൽ ദിലീപിൻ്റെ ശബ്ദവും എത്തിക്കേണ്ടതുണ്ട്. പിന്നെ മെത്രാനെ അറസ്റ്റ് ചെയ്തു. മെത്രാനെ ആദ്യം അന്വേഷിച്ചു, ദിലീപിനെ ആദ്യം അന്വേഷിച്ച് ആദ്യം ചോദിച്ചു വിട്ടു. മെത്രാനെ ആദ്യം അന്വേഷിച്ചു വിട്ടു. മാത്രമല്ല ഇതിന് മുമ്പ് രാജ്മോഹൻ പിള്ള വലിയ കോടീശ്വരനാണ്, വ്യവസായിയാണ്, എം വിൻസെൻ്റ് എം എൽ എ ആണ്. ഇപ്പം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു നയം എന്ന് പറയുന്നത് സ്ത്രീ പീഡന വിഷയത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്നുള്ളതിൻ്റെ ഭാഗമായി കൂടുന്നില്ല ഉണ്ടോ? കാരണം അല്ല, സർക്കാരിൻ്റെ എല്ലാ രീതികളും, കാരണം ഇപ്പോൾ സർക്കാരിൻ്റെ രീതികൾ, സർക്കാരിനോട് ബഹുമാനമുള്ള ഒരാളാണ്, മുഖ്യമന്ത്രിയോട് ബഹുമാനമുള്ള ഒരാളാണ് ഞാൻ. അതേസമയം തന്നെ ശബരിമല വിഷയത്തിൽ കാണിക്കുന്ന സൂക്ഷ്മത പള്ളി വിഷയത്തിൽ സർക്കാർ കാണിക്കുന്നില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ ദിലീപിനോട് അന്വേഷണ സംഘം കാട്ടുന്ന രീതികളിൽ സ്വാഭാവികമായും ഒരു പൗരൻ എന്ന നിലയിൽ, ഒരു മലയാളി എന്ന നിലയിൽ, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ, ദിലീപിൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് സംശയങ്ങളുണ്ടായിരുന്നു. ദിലീപ് നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്നു? ദിലീപ് നിരപരാധിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ തരത്തിലുള്ളൊരു വിശ്വാസവുമായിട്ടാണ് ദിലീപിന് വേണ്ടിയുള്ള സമരങ്ങളിൽ ഞാൻ ആദ്യകാലങ്ങളിൽ പോയത്. പക്ഷേ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തിന് എൻ്റെ വിശ്വാസങ്ങൾക്ക് ചെറിയ മങ്ങലേൽക്കുന്നുണ്ട് ഇപ്പോൾ. എന്തുകൊണ്ട്? കാരണം ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഒരു ദുരൂഹ സമസ്യയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ദിലീപിൻ്റെ കാര്യത്തിൽ ഇറങ്ങിയപ്പോൾ മാത്രമാണ്. ഞാൻ ആദ്യം കണ്ട ദിലീപല്ല, ദിലീപിൽ മറ്റൊരു ദിലീപുണ്ട് എന്ന് എനിക്ക് എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചു. കാരണം ഞാൻ ദിലീപിന് വേണ്ടി ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമര പരമ്പരകളിലേക്ക് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലാഭം ദിലീപിൽ നിന്ന് ഉണ്ടാക്കാമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട്, നീ കർമ്മം ചെയ്യുക, പ്രതിഫലം തരുന്നവൻ ഞാനാണ്. ഞാനൊരു പ്രതിഫലവും ദിലീപിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ചെയ്യുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള നന്മയുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം മറ്റൊരു രീതിയിലാണ് ദൈവം എനിക്ക് തരിക എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ വിശ്വസിക്കുമ്പോഴും നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ തിരിച്ചൊരു ചിരി, ഒരു സൗഹൃദം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഭാര്യയെ നോക്കേണ്ടത് എൻ്റെ കടമയാണ്, മക്കളെ പരിപാലിക്കേണ്ടത് അച്ഛൻ്റെ കടമയാണ്, തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയുമ്പോഴും മക്കളെ നാം പരിപാലിക്കുമ്പോൾ മക്കളിൽ നിന്ന് അച്ഛ എന്നുള്ള സ്നേഹപൂർണ്ണമായൊരു വിളി ഏത് പിതാവും ആഗ്രഹിക്കും. ഖുർആനിൽ അള്ളാഹു പറയുന്നത് എന്താണ്? ഞാനാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്, വായു തരുന്നത്, നിങ്ങൾക്ക് വസ്ത്രം തരുന്നത്, ജീവിതം തന്നത്, എന്നെ എപ്പോഴും വിളിക്കൂ, അഞ്ചു നേരം നിസ്കരിക്കൂ എന്നാണ്. അപ്പോൾ അള്ളാഹു പോലും താനെല്ലാം നൽകി, സാരമില്ല, ഞാൻ നിങ്ങൾക്ക് സൗജന്യമായി തന്നിരിക്കുന്നു എന്ന് പറയുന്നില്ല. ദൈവം പോലും തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം മനുഷ്യൻ പ്രതീക്ഷിക്കാതിരിക്കുമോ? സ്വാഭാവികമായും ദിലീപിൽ നിന്ന് ഒരു ചിരി, ഒരു സ്നേഹം, ഒരു കൂട്ടായ്മ, ഒരു സൗഹൃദം, ഇതൊക്കെ ഞാനും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ദിലീപ് എന്തുകൊണ്ടോ അതിൽ നിന്നൊക്കെ തെന്നിമാറുന്ന രീതിയിലുള്ള കാര്യം. ഒരിക്കലും ദിലീപ് ബന്ധപ്പെട്ടിട്ടില്ലേ? ദിലീപ് എന്നെ വിളിച്ചിരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം രണ്ട് പ്രാവശ്യം ദിലീപ് എന്നെ വിളിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ദിലീപിനെ ടെലിഫോൺ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു, നമുക്കറിയാം. ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി അദ്ദേഹത്തിന് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മാധവേട്ടൻ്റെ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ ശ്രീമതി കാവ്യയുടെ അച്ഛനായ മാധവേട്ടൻ്റെ ഫോണിൽ നിന്നാണ് എന്നെ വിളിച്ചത്. അവർ പിന്നെ അദ്ദേഹം ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ഗുരുവായൂർ അമ്പലത്തിൽ കുടുംബസമേതം ദർശനം നടത്തി വന്ന അന്നാണ് എന്നെ ആദ്യമായി വിളിച്ചത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, സലീംഭായി, എനിക്ക് കുറച്ച് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തേണ്ടതുണ്ട്, അത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കാണാം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നൊക്കെ അദ്ദേഹം എന്നോട് വാതോരാതെ സംസാരിച്ചിരുന്നു. ആ ഒരു വിളി, ജയിലിൽ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹം വിളിച്ച ആ ഒരു വിളി സത്യത്തിൽ
എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളായിരുന്നു. ഞാനൊരു ഐസ് കട്ട അലിഞ്ഞു പോകുന്നത് പോലെ അലിഞ്ഞു പോവുകയായിരുന്നു. കാരണം എല്ലാവരും എന്നെ എതിർത്തിട്ടും ദിലീപിനെ ഉള്ളുകൊണ്ട് സ്നേഹിച്ച് ഞാൻ ദിലീപിന് വേണ്ടി ഇറങ്ങി തിരിച്ച് നടത്തിയ ദീർഘമായ സമരങ്ങൾ, ദീർഘമായ മാസങ്ങളോളം ദിലീപ് ജയിലിൽ കിടന്നപ്പോൾ ഞാൻ എന്നും ദിലീപിൻ്റെ ആലുവ ജയിലിൻ്റെ വലിയ മതിലുകൾക്ക് പുറത്തുണ്ടായിരുന്നു. ആലുവ ജയിലിനോട് ചേർന്നാണ് പോലീസ് സ്റ്റേഷൻ. എപ്പോഴും പോലീസ് വന്ന് എന്നോട് പറയും, ഇവിടെ നിൽക്കരുത്, സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ പിടിച്ചകത്തിടുമെന്ന്. അതിനൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് എതിർത്തുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നത്. പോലീസ് ക്ലബിലേക്ക് എന്നെ കൊണ്ടുപോയി അന്വേഷണ സംഘം എൻ്റെ മൊഴിയെടുത്തു. അപ്പോൾ ബൈജു പൗലോസ് സി ഐ, ബൈജു പൗലോസ് പെരുമ്പാവൂർ സി ഐ, ബൈജു പൗലോസ് ഡി വൈ എസ് പി സുദർശനൻ സാർ, അതുപോലെ തന്നെ ഡി വൈ എസ് പി സോജൻ സാർ, ഇവരൊക്കെ എന്നോട് സംസാരിച്ചത് വളരെ കർശനമായിട്ടാണ് എന്നോട് സംസാരിച്ചത്. അതിൽ സുദർശനൻ സാറ് ഒരു താക്കീത് പോലെ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്യുന്നതിലൊരു തെറ്റുണ്ട്, ഒരു കുറ്റവാളിക്ക് വേണ്ടിയാണ് നിങ്ങൾ നടക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നടക്കും, കാരണം അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണ്. അപ്പോൾ അന്ന് പോലീസ് ക്ലബ്ബിൽ അതൊക്കെ പറയുമ്പോൾ എന്തും സംഭവിക്കാവുന്നൊരു സാഹചര്യം എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരുപാട് റിസ്ക് എടുത്തുകൊണ്ടാണ് സത്യത്തിൽ ദിലീപിന് വേണ്ടി നിന്നത്. എന്നിട്ട് ജയിലിൽ നിന്ന് വന്ന ദിലീപ് പിന്നീട് എന്നെ കാണാൻ ശ്രമിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവേകം എനിക്കുണ്ട്. കാരണം ഈ സിനിമാക്കാര് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഉപജാപ വൃന്ദത്തിനകത്ത് നിൽക്കുന്നവരാണ്. അവർക്ക് നേർക്ക് നേരെ കാര്യങ്ങൾ കാണാൻ കഴിയില്ല. ഒരുപാട് ഉപദേശകരുണ്ട്. അപ്പോൾ അത്തരം ഉപദേശകരുടെ മിസ് ഗൈഡിങ്ങിൽ അദ്ദേഹം പെട്ടുപോയിട്ടുണ്ടാകാം. എന്നിട്ട് എന്താണ് ഇത്രയും ദിലീപിനോട് വിഷമം ഉണ്ടാക്കാൻ? പിന്നെ വിളിച്ചില്ല, പിന്നെ ബന്ധപ്പെട്ടില്ല എന്നുള്ളത് മാത്രമാണ്, അന്ന് സംസാരിച്ചിട്ട് കോൺടാക്ട് ചെയ്തില്ല എന്നുള്ളതാണോ? അല്ല, വിഷമം എന്ന് പറയുന്നത് ഞാൻ ദിലീപിന് വേണ്ടി നടത്തുന്നത് ഒരു നിയമയുദ്ധമാണ്. വെറുതെ ഒരു ഹരിജി ഒരു വെള്ളക്കടലാസിൽ 10 രൂപയുടെ കോട്ടഫി സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് അയച്ചതല്ല. പ്രധാനമന്ത്രിക്ക് കൊടുത്ത ഹരിജിക്ക് എനിക്കൊരു അഭിഭാഷകനുണ്ട്. ദിവസങ്ങളോളം ഓരോ പോയിന്റുകളും, കാരണം അഭിഭാഷകൻ എന്നോട് പറഞ്ഞു, അദ്ദേഹം പോലീസിൻ്റെ കണ്ടെത്തലിൽ കുറ്റക്കാരനാണ്, നിങ്ങൾ വെറുതെ പ്രധാനമന്ത്രിക്ക് ഒരു ഹരിജി അയക്കാൻ കഴിയില്ല, കാര്യകാരണസഹിതം ഈ ഹരിജി സമർപ്പിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഏതെല്ലാം തരത്തിൽ ദിലീപ് നിരപരാധിയാവാൻ സാധ്യതയുണ്ട്, ഇത്തരം കാര്യങ്ങൾ ക്രോഡീകരിച്ച് അന്വേഷിച്ച് അഭിഭാഷകനുമായി ദിവസങ്ങളോളം ഇരുന്ന് ചർച്ച ചെയ്ത് എനിക്കറിയാവുന്ന ആംഗലേയത്തിൽ ഞാൻ എഴുതിക്കൊടുത്ത് അതിൻ്റെ മുകളിൽ അഭിഭാഷകൻ അതിൻ്റെ ശരിയായ നിയമവശം ചേർത്ത് ശരിയായ ഭാഷയിൽ എഴുതി ഡ്രാഫ്റ്റ് ചെയ്ത് അഭിഭാഷകൻ്റെ വക്കാലത്തോടുകൂടിയാണ് ഇത് ഞാൻ പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചത്. അഭിഭാഷകന് വക്കാലത്ത് വാങ്ങിക്കുമ്പോൾ എത്ര അടുത്ത അഭിഭാഷകനാണെങ്കിലും അങ്ങേക്കറിയാം അങ്ങൊരു അഭിഭാഷകനാണ്, അവരുടെ അധ്വാനത്തിന് എന്തെങ്കിലും ചെറിയ പ്രതിഫലം കൊടുക്കേണ്ടതില്ലേ? ഇങ്ങനെ ധാരാളം പണം ഞാൻ കഷ്ടപ്പെട്ട് ദുബായിൽ പോയി സമ്പാദിച്ച് നാട്ടിൽ വസ്തു വാങ്ങി, ആ വസ്തു വിറ്റ കാശ് ബാങ്കിലിട്ടിരുന്നു, അതിൽ നിന്നെടുത്തിട്ടാണ് ഓരോ ദിവസവും 5,000-10,000 ബാങ്കിൽ നിന്നെടുത്ത് പോക്കറ്റിൽ വെച്ചിട്ടാണ് ഞാൻ ദിലീപിന് വേണ്ടി നടന്നത്. ധാരാളം പണം. പിന്നെ ദിലീപ് തിരിഞ്ഞു നോക്കിയില്ല. ദിലീപ് തിരിഞ്ഞു നോക്കാത്തത് കൊണ്ടോ എനിക്ക് എൻ്റെ പണം തിരിച്ച് തരാത്തത് കൊണ്ടോ എനിക്ക് സങ്കടമില്ല. എനിക്ക് ദിലീപിൽ നിന്നൊരു പൈസ പോലും വേണ്ട. ഒരു നാരങ്ങ, സോഡാ നാരങ്ങ വെള്ളം പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ദിലീപ് ഒരിക്കൽ പോലും ഞാനുമായി തിരിച്ച് കോണ്ടാക്ട് ചെയ്യാതിരുന്നപ്പോൾ എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ കേസുകളൊക്കെ ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടെങ്കിൽ ഇതിൽ ഇരയായ, അല്ലെങ്കിൽ ഇതിൽ ഇരയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ദിലീപിൻ്റെ സഹകരണം ആവശ്യമാണ്. പക്ഷേ ദിലീപിനെ അത് ഒക്കെ നിസ്സാരമായിട്ടാണ് തോന്നുന്നത്. ഒരു സമയത്ത് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു, മനുഷ്യാവകാശ കമ്മീഷനിൽ കൊടുത്ത ഹരിജി ദിലീപിനെ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധത്തിനെ, അദ്ദേഹത്തിന് കുറച്ച് സമയത്തേക്ക് ബെയിൽ കിട്ടുന്നതിനെ, അദ്ദേഹത്തിന് പുറത്തു വരാൻ അനുമതി കിട്ടുന്നതിന് മനുഷ്യാവകാശ കമ്മീഷനിൽ കൊടുത്ത ഹരിജി ഗുണം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ദിലീപ് വിശ്വസിക്കുന്നില്ലായിരിക്കും. ദിലീപ് വിശ്വസിച്ചില്ലെങ്കിലും അന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് അദ്ദേഹത്തിന് അച്ഛൻ്റെ ശ്രാദ്ധത്തിന് പോകാൻ അനുമതി നൽകുമ്പോൾ പറഞ്ഞ പദങ്ങളിൽ ഒരു വാക്ക്, അദ്ദേഹത്തിൻ്റെ മനുഷ്യാവകാശം പരിഗണിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ പോകാൻ അനുവദിക്കുന്നു എന്നാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും സൂക്ഷ്മമായി പഠിക്കുന്ന സ്വഭാവക്കാരനല്ല ദിലീപ് എന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലായത്. കാരണം ദിലീപ് എല്ലാ കാര്യങ്ങളും ഒരു അഭിഭാഷകനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അഭിഭാഷകനാണ് തൻ്റെ അഭിഭാഷകൻ ബി രാമൻപിള്ള. അദ്ദേഹത്തിന് കോടികൾ നൽകുന്നു. അദ്ദേഹം തന്നെ ഒരു മജീഷ്യനെ പോലെ രക്ഷിച്ചു കൊണ്ടുവരുമെന്നാണ് ദിലീപ് വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെ അന്ധമായി ഒരു അഭിഭാഷകനെ വിശ്വസിക്കുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ബി രാമൻപിള്ള വലിയ അഭിഭാഷകനാണ്, ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. പക്ഷേ ഇന്ന് ശോഭ സിറ്റിയിലെ കൊലപാതകത്തിൽ പ്രതിയായ ആൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തതും
അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ ഇതേ അഭിഭാഷകൻ തന്നെയാണ്. അതായത് പ്രതിക്ക് നിസാമിന് വേണ്ടി, നിസാമിന് വേണ്ടി ഹാജരായിട്ട് നിസാമിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിക്കൊടുത്ത ആളാണ് ബീരാമൻ പിള്ള. കാരണം ബീരാമൻ പിള്ള എന്ന് പറയുന്നത് അദ്ദേഹം ടെറ്റനസ് പിടിച്ച ഒരു ബ്ലേഡാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട അഭിഭാഷക വൃന്ദത്തോടുള്ള അനാദരവായി ആരും കാണരുത്. ഞാനൊരു നിയമ വിദ്യാർത്ഥിയാണ്. ദിലീപ് മനസ്സിലാക്കാത്ത, മറ്റു പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യം ആദ്യമായി ഞാൻ വെളിപ്പെടുത്തുകയാണ്. അടുത്ത ദിവസം തന്നെ എൻറോൾമെൻറ്റ് ചെയ്ത് അഭിഭാഷകനായി മാറാൻ പോകുന്ന ഒരു നിയമ വിദ്യാർത്ഥി കൂടിയാണ് ഞാൻ. കാരണം ആദ്യകാലത്ത് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല, ജീവിതായോധനത്തിനായി അന്യനാട്ടിൽ പോയി. എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്കതിൽ ശ്രദ്ധയുണ്ടായില്ല. ഇപ്പോൾ ഞാൻ എന്നെ തന്നെ പഠിപ്പിക്കുകയാണ് കുറച്ച് വർഷങ്ങളായിട്ട്. ഇപ്പോൾ ഞാനൊരു അഭിഭാഷക വൃത്തിയിലേക്ക് കടക്കാൻ പോകുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ നിയമപഠനത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരം കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടത്. വളരെ കൃത്യമായി കേസുകൾ പഠിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. പക്ഷേ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് അഭിഭാഷകനാണ്, മറ്റൊന്നും തനിക്ക് ബാധകമല്ല എന്നൊരു നിലപാടുണ്ട്. അങ്ങനെയല്ല, പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ജുഡീഷ്യറിയെ സ്വാധീനിക്കാം. ദിലീപിന് വേണ്ടി ആരും വരാതിരുന്നൊരു സമയത്ത്, ഇതൊരു അവകാശവാദമായി ആരും കാണരുത്, ആരും വരാതിരുന്ന സമയത്ത് ദിലീപിനെ ദിലീപിനെ തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ ഒരു വടിയിൽ ഒരു കമ്പിൽ അടിപ്പാവാട കെട്ടി ഉയർത്തി പരിഹസിച്ചിരുന്നൊരു സാഹചര്യത്തിൽ നിന്ന് ദിലീപിനെ ജനങ്ങളുടെ സ്വാധീനമുണ്ട്, ജനങ്ങളുടെ അനുഭാവം അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു സപ്പോർട്ടുണ്ടാക്കുന്നതിലേക്ക് എത്രമാത്രം എൻ്റെ സമരങ്ങൾ ഗുണം ചെയ്തു എന്നത് ദിലീപിനേക്കാളേറെ എനിക്കറിയാം. ദിലീപിനെതിരെ സംസാരിക്കാൻ, ഇത്രയും ദിലീപിന് വേണ്ടി അടിമയെപ്പോലെ പ്രവർത്തിച്ചിരുന്ന ഒരാൾ ദിലീപിനെതിരെ സംസാരിക്കാൻ തീരുമാനിച്ചതിൻ്റെ കാരണം ഈ ഒരു അവഗണന മാത്രമാണോ? അല്ല, അതല്ല, അത് ദിലീപിൻ്റെ ഒരു തെറ്റിദ്ധാരണ. ഞാൻ ദിലീപിൻ്റെ ഒരു അടിമയാണ് എന്ന ദിലീപിൻ്റെ തെറ്റിദ്ധാരണയാണ് ദിലീപ് എന്നെ തൃണവൽക്കരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീക്കിയത്. കാരണം ദിലീപ് ഒരു നായറാണ്. ഈ നായർ സമുദായത്തിൽ പണ്ട് യുദ്ധത്തിൽ കുറേ പടയാളികളുണ്ടായിരുന്നു. അവർ ചാവേർപ്പടയാണ്. യുദ്ധം നടക്കുമ്പോൾ അത് 100-100 ആളുകളെ ചാവേർപ്പടയായിട്ട് വിടും. അവരൊക്കെ വെട്ടി അവർ മരിക്കുമെന്ന് ഉറപ്പായിട്ടും ആദ്യഘട്ടത്തിൽ പോകുന്ന കുറേ ഭടന്മാർ മരിക്കാനുള്ളവരാണ്. അപ്പോൾ ദിലീപ് മനസ്സിലാക്കുന്നത് തനിക്കൊരു ചാവേർപ്പടയുണ്ടെന്നും സലീം ഇന്ത്യ അതിൽപ്പെട്ട ഒരു ചാവേറാണെന്നും അയാൾ തനിക്ക് വേണ്ടി ചാലക്കുടിയിലല്ല, ഏത് ചെളിയിൽ വേണമെങ്കിൽ കിടന്നുരുളും, ഏതറ്റം വരെ പോയിക്കോളും, തനിക്കതൊന്നും നോക്കേണ്ട കാര്യമില്ല, അദ്ദേഹം തൻ്റെ അടിമയാണ് എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. ഞാൻ എന്നെക്കുറിച്ച് അങ്ങനെ വിചാരിക്കുന്നില്ല. ഞാൻ ദിലീപിന് വേണ്ടി ചെയ്തത്, ദിലീപ് എന്ന നടനോട് അതിരറ്റ ബഹുമാനമുണ്ടെങ്കിലും ദിലീപ് എന്ന മനുഷ്യന് നീതി നേടിക്കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ, നീതിക്ക് വേണ്ടി പൊരുതുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിലാണ് ദിലീപിന് വേണ്ടി ഞാൻ സമരം ചെയ്തത്. കാരണം സമാനമായ യുദ്ധം ദിലീപിന് ശേഷവും ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇടപെടലിൽ ദിലീപിനെ കുറിച്ച് ഇപ്പം തോന്നുന്നത് ദിലീപ് കുറ്റവാളിയാണെന്നാണോ? ദിലീപ് കുറ്റവാളിയല്ല എന്ന് ഞാനൊരു കാലത്ത് ഉറച്ചു വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അത്ര ഉറപ്പ് എനിക്കില്ല. ഒന്ന് വിശദീകരിക്കാമോ? കാരണം ഇവിടെ ദിലീപിൻ്റെ ഒരു സ്വഭാവം ഞാൻ മനസ്സിലാക്കിയതിൽ വെച്ച് വളരെയധികം സ്വഭാവ വൈശിഷ്ട്യമുള്ള ഒരാളാണ് ദിലീപ്. തന്നെ എതിർക്കുന്നവരെ, തന്നെ ദ്രോഹിക്കുന്നവരെ അതിരറ്റ് സ്നേഹിക്കുക, തന്നെ അന്ധമായി സ്നേഹിക്കുന്നവരെ, ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ അവഗണിക്കുക, ഇതാണ് ദിലീപിൻ്റെ ഒരു രീതി. ദിലീപ് എന്നും തന്നെ സ്നേഹിച്ചവരെ അവഗണിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്തിട്ടുണ്ട്. ദിലീപിനെ ദ്രോഹിക്കുന്നവരെ അവരുടെ തോളിൽ കൈയിട്ട് നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് നടൻ സിദ്ദിഖിൻ്റെ മൊഴിയാണ് ദിലീപ് ജയിലിൽ പോകാൻ കാരണം. പൾസർ സുനി പറഞ്ഞു, ദിലീപ് പറഞ്ഞതുകൊണ്ടാണ് നടിയെ ഞങ്ങൾ ആക്രമിച്ചത്. ദിലീപിൻ്റെ കൊട്ടേഷനാണ്. പക്ഷേ ഇത് ബന്ധിപ്പിക്കുന്നതിനുള്ള കണ്ണിയായി മാറിയത് നടൻ സിദ്ദിഖാണ്. നടൻ സിദ്ദിഖ് വളരെ കൃത്യമായി മൊഴി കൊടുത്തു, നടിയുമായി, ആക്രമിക്കപ്പെട്ട നടിയുമായി ദിലീപിന് ശത്രുതയുണ്ട്, എനിക്കറിയാം. അബാദ് പ്ലാസയിൽ വെച്ച് ഇവർ തമ്മിൽ വഴക്കുണ്ടായതിന് ഞാൻ സാക്ഷിയാണ്. ഞാനാണ് പിടിച്ചു മാറ്റിയത്. നടിയുടെ പല സിനിമ അവസരങ്ങളും ദിലീപ് തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് കാരണം ഇവരുടെ കുടുംബ വഴക്കാണ്. അപ്പോൾ ഈ ഒരു മൊഴി മതി, നടിയെ ആക്രമിക്കാൻ ദിലീപ് പൾസർ സുനിയെ വിട്ടു എന്ന പോലീസിൻ്റെ കണ്ടെത്തലിന് സാധൂകരണമുണ്ടാക്കാൻ. അങ്ങനെ ദിലീപ് ഇവിടെ നടൻ സിദ്ദിഖ് കൊടുത്തത് ഒരു രഹസ്യ മൊഴിയാണെന്ന് ഓർക്കണം. രഹസ്യമൊഴിയുടെ അർത്ഥമെന്താണ്, അതിൻ്റെ അർത്ഥതലങ്ങൾ എന്താണ്, അത് ഏതറ്റം വരെ പോകും എന്നുള്ളത് അറിയാത്തൊരാളല്ല അങ്ങ്.
കാരണം നാളെ നടൻ സിദ്ദീഖിനെ കൊണ്ട് മൊഴി മാറ്റി പറയിക്കാൻ വേണ്ടിയൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ തോളിൽ കൈയിട്ട് നടക്കുന്നത്. ആ മൊഴിയൊന്നും മാറ്റി പറയാൻ കഴിയാത്ത മൊഴിയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കുക, അദ്ദേഹത്തെ തൻ്റെ അച്ഛനായി അവരോധിക്കുക, എന്നിട്ട് കോമാളി വേഷം കെട്ടി നടക്കുക, തനിക്ക് വേണ്ടി ആത്മാർത്ഥമായി നടക്കുന്ന സാധാരണ ജനങ്ങൾ ഉറുമ്പുകളെപ്പോലെ അരിച്ചു നടക്കുന്ന മനുഷ്യരെ ജീവിതകാലം മുഴുവൻ തൃണവൽക്കരിക്കുക, ഒരുതരം സാഡിസം ദിലീപിൻ്റെ ഉള്ളിലുണ്ടെന്ന് തോന്നിയപ്പോഴാണ് ഒരു തുറന്നു തുറച്ചിൽ വേണം, ഈ ഭാരം ഇറക്കി വയ്ക്കാമെന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെ ഇറക്കി വയ്ക്കാമെന്ന് തോന്നുകയും മാധ്യമങ്ങളുടെ മുമ്പിൽ വരികയും ചെയ്യുന്നതിന് മുമ്പ് പല പരിവൃത്തി അദ്ദേഹത്തെ അറിയിച്ചതാണ് മാധവേട്ടനിലൂടെ. ഇതെന്തു ചെയ്യണം, ഈ ഭാരം ഞാൻ എന്തു ചെയ്യണം, ഈ വക്കാലത്ത് ഞാൻ എന്തു ചെയ്യണം, ഇത് ഞാൻ പരിചരിക്കണോ, എനിക്ക് അങ്ങയെ കാണേണ്ടതുണ്ട്, ഇതിൻ്റെ ഈ വക്കാലത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, കാരണം ഇടയ്ക്ക് എന്നെ വിളിപ്പിച്ച് മൊഴിയെടുക്കുന്നുണ്ട്, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എനിക്ക് നേരിട്ട് പോകേണ്ടതുണ്ട്, കാരണം ഇതൊന്നും മുമ്പ് നടന്നിട്ടുള്ളൊരു കാര്യമല്ല. ഒരു പ്രതിക്ക് വേണ്ടിയും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്ത ഹർജി ഇന്നേ വരെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പരിഗണിച്ചിട്ടില്ല. കാരണം കോടതിയിൽ പരിഗണനയിലിരിക്കുന്ന ഒരു കേസിൽ പ്രധാനമന്ത്രിക്ക് ഇടപെടുന്നതിനെ, ഇൻ്റററപ്റ്റ് ചെയ്യുന്നതിനെ പരിമിതികളുണ്ട് എന്ന് തന്നെയാണ് ന്യായമായും എനിക്ക് കിട്ടിയ മറുപടി. കരഞ്ഞ് കാലു പിടിച്ചിട്ടാണ് ഇത് അന്വേഷിക്കാൻ ഒരു ഉത്തരവുണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഇത് ചീഫ് സെക്രട്ടറി അന്വേഷിക്കാൻ പറഞ്ഞത്. ഇപ്പോഴും അതിൻ്റെ അന്വേഷണം നടക്കുകയാണ്. എന്നിട്ട് ദിലീപ് എന്നാ പറഞ്ഞു, ഇങ്ങനെ ഞാൻ പുറത്ത് പോകുമെന്ന് പറഞ്ഞിട്ടും ദിലീപ് മൈൻഡ് ചെയ്യുന്നില്ല? അല്ല, ദിലീപ് ഞാൻ തിരിച്ചു വിളിക്കാം, ഞാൻ കാണാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, മലയാളിയുടെ സ്വതസിദ്ധമായ ഒരു ഭാവമാണ് സ്മരിക്കാതിരിക്കുക, സ്മരണയില്ലാതെ ജീവിക്കുക എന്നുള്ളത്. കാരണം പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോവുക, വെട്ടിപ്പിടിക്കുക. സിദ്ദീഖിനെ കണ്ടിട്ടുണ്ടോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട്? സിദ്ദീഖിനെ ഞാൻ ഈ വിഷയവുമായി കണ്ടിട്ടില്ല. പക്ഷേ നടൻ ദിലീപ് ജയിലിലായ സമയത്ത് ഫെഫ്കയിൽ നിന്ന് ദിലീപിനെ പുറത്താക്കുമ്പോൾ അതിൻ്റെ അധ്യക്ഷ പദവി വഹിച്ചിരുന്നത് ബി ഉണ്ണികൃഷ്ണൻ സാറാണ്. അദ്ദേഹം എനിക്ക് വളരെ ആദരണീയനായ ഒരു സുഹൃത്താണ്, ഗുരുസ്ഥാനികനാണ്. ഈ ബി ഉണ്ണികൃഷ്ണനുമായി തോളിൽ കൈയിടാൻ, പിന്നീട് തോളിൽ കൈയിടാനും ഒരു സിനിമ ഉണ്ടാക്കാനും ദിലീപിന് യാതൊരു മടിയുമില്ല. അഥവാ എൻ്റെ പ്രവർത്തനങ്ങളിൽ ദിലീപിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഞാനുമായി സംസാരിച്ച് അവസാനിപ്പിക്കുകയായിരുന്നു ദിലീപ് ചെയ്യേണ്ടിയിരുന്നത്. ദിലീപ് രക്ഷപ്പെടുമോ? ദിലീപ് രക്ഷപ്പെടാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നതാണ്. പക്ഷേ ഇപ്പോൾ ദിലീപ് ശിക്ഷ ഇരന്നു വാങ്ങുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഏകോപിപ്പിച്ചുകൊണ്ട്. വിശദീകരിക്കുമോ? വിശദീകരിക്കാൻ, ഇപ്പോൾ മാർട്ടിൻ്റെ ജാമ്യ ഹർജി വന്നപ്പോൾ ഹൈക്കോടതി പറഞ്ഞു 6 മാസത്തിനകത്ത് ഈ കേസിൻ്റെ വിചാരണ പൂർത്തിയാക്കണമെന്ന്. ഉടനെ മാർട്ടിൻ്റെ അഭിഭാഷകൻ പറയുകയാണ് വിചാരണ 6 മാസത്തിനകത്ത് പൂർത്തിയാക്കരുത് എന്ന്. മാർട്ടിനും എത്രയോ കാലമായി ജാമ്യം കിട്ടാതെ അകത്ത് കിടക്കുകയാണ്. വിചാരണ പൂർത്തിയാക്കിയാൽ ഒന്നുകിൽ അയാൾക്ക് ശിക്ഷ കിട്ടും, അല്ലെങ്കിൽ അയാൾ രക്ഷപ്പെടും. വിചാരണ എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതാണ് മാർട്ടിൻ്റെ ആവശ്യം. പക്ഷേ അഭിഭാഷകൻ പറയുന്നത് വിചാരണ പൂർത്തിയാക്കരുതെന്ന്. അത് ആരുടെ ശബ്ദമാണ്? വിചാരണ നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത് ബി രാമൻ പിള്ളയുടെ കുടിലെ ബുദ്ധിയാണ്. ബി രാമൻ പിള്ളയുടെ ആവശ്യമാണ് മാർട്ടിൻ്റെ അഭിഭാഷകൻ പറയുന്നത്. ഉടനെ ഹൈക്കോടതി പറയുന്നു പൂച്ച ചാക്കിൽ നിന്ന് പുറത്തു ചാടി. അപ്പോൾ ഈ ഗോഷ്ടി, കോമാളിത്തരം, മിമിക്രി, ഇത് ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നത് ഒരു മൗഢ്യമാണ്. കാരണം തന്നെ സ്നേഹിക്കുന്നവരുമായി ചർച്ച ചെയ്ത് സത്യാസത്യങ്ങൾ വേർപിരിച്ചെടുത്ത്, കാരണം ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ ഇന്നത്തെ ഒരു വിഷയം. ദിലീപ് ഈ കേസിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യും, ഇതിൽ നിന്ന് എങ്ങനെ ഊരും, അതാണ് ദിലീപ് ചെയ്യേണ്ടത്. അതിനെ തന്നെ ആരൊക്കെ സഹായിക്കും, ആരോടാണ് ചർച്ച ചെയ്യേണ്ടത്? ചെറിയവൻ പറഞ്ഞാലും ചെവിട്ടിൽ പോകണമെന്നൊരു ചൊല്ലുണ്ട്. നമുക്ക് പലരിൽ നിന്നും ഇതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും. അത്തരം ഒരു ചർച്ചയ്ക്ക് തയ്യാറാവാതെ ദിലീപ് താൻ അന്ധമായി വിശ്വസിക്കുന്ന ഉപജാപ വൃന്ദങ്ങളുടെ ഉപദേശം കേട്ട്, ഇത് തന്നെയാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ദുര്യോഗം. ഇത്തരം ഉപജാപത്തിൽപ്പെട്ടതാണ് മഹാനായ കലാകാരനായ മണിയെ നമുക്ക് നഷ്ടപ്പെടാൻ കാരണം. കാരണം ഇവർ ഈ ഉപജാപങ്ങളിൽ നിന്ന് പുറത്തു കടന്ന് നേർക്കു നേരെ ആളുകളുമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ആരെങ്കിലും ഒരാൾ വന്നിട്ട് സലീം ഇന്ത്യ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞത് കേൾക്കുന്നതാണ് അവർ വിശ്വസിക്കുന്നത്. കണ്ണുകളെ അവർ വിശ്വസിക്കുന്നില്ല, ചെവികളെ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾ കണ്ണുകളെ വിശ്വസിക്കുന്നില്ല? ദിലീപുമായി ഒരു കോംപ്രമൈസിന് ഇനി ഒരുക്കമാണോ? ദിലീപുമായി ഏതെങ്കിലും തരത്തിൽ ഒരു പിണക്കമുണ്ടെങ്കിലേ കോംപ്രമൈസിൻ്റെ ആവശ്യമുള്ളൂ. ദിലീപുമായി എനിക്ക് നല്ല സ്നേഹമാണ്. കാരണം ദിലീപിനോളം മികച്ചൊരു നടൻ മലയാളത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദിലീപ് ചെയ്ത ചില കഥാപാത്രങ്ങൾ ലോക സിനിമയിൽ തന്നെ ആർക്കും തന്നെ ചെയ്യാൻ കഴിയില്ല. മഹാനായ കലാകാരനാണ്. ഞാൻ ദിലീപിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ദിലീപുമായി എപ്പോഴും ഞാൻ സംസാരിക്കാൻ തയ്യാറാണ്.
ഈ വിഷയത്തിൽ മറ്റേ ദിലീപിൻ്റെ എന്തെങ്കിലും വേറെ ഒന്നിനോട് ദിലീപിൻ്റെ അത് ഇൻവോൾവ് ആണെന്ന് തോന്നി ഒന്നിരണ്ട് അനുഭവങ്ങളുണ്ടോ വേറെ? ശരി, ഈ നിരപരാധിയാണെന്ന് വിശ്വസിച്ച് പ്രവർത്തിച്ചപ്പോഴും അരികെതിരെ ആൾ കുഴപ്പക്കാരനായിരിക്കും തോന്നിയ അനുഭവങ്ങളുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ദിലീപിൻ്റെ അന്ധമായ വിശ്വാസങ്ങൾ, ദിലീപിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെ തെറ്റായ ഉപദേശങ്ങൾ ദിലീപിനെ ഈ സംഭവത്തിന് ശേഷം തെറ്റായ രീതിയിലേക്ക് നയിച്ചു കൊണ്ടുപോവുകയാണ്. അല്ല, അതല്ലാതെ തോന്നിയിട്ടില്ല, പേഴ്സണൽ തോന്നിയിട്ടില്ല. അങ്ങനെ എനിക്ക് തോന്നി. സിനിമാക്കാരുടെ ദിലീപിനോടുള്ള ശരിക്കുള്ള സമീപനം ആത്മാർത്ഥമായിട്ട് ദിലീപ്, യാതൊരു ആത്മാർത്ഥതയുമില്ല. ദിലീപ് ജയിലിൽ പോയപ്പോൾ ആ വഴിക്കൊരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ദിലീപിൻ്റെ ഫാൻസ് അസോസിയേഷനിൽ ഒരാളെപ്പോലും ദിലീപ് ജയിലിൽ കിടക്കുന്ന സമയത്ത് ആ ജയിലിൻ്റെ പരിസരത്ത് കണ്ടിട്ടില്ല. ഇപ്പോൾ അവരൊക്കെ ദിലീപിൻ്റെ സ്വന്തം ആൾക്കാരാണ്. ഞാൻ അന്ന് ജയിലിൽ പോയി കണ്ടിരുന്നു. അതിനുശേഷം എല്ലാ ദിവസവും ആലുവ സബ് ജയിലിൻ്റെ പുറത്തുണ്ടായിരുന്നു. ആലുവ സബ് ജയിലിലെ സൂപ്രണ്ട് എന്നോട് പറഞ്ഞു, സലീം, ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാത്ത സമയത്താണ് നിങ്ങൾ വന്നത്, അതൊരു വലിയ കാര്യമാണ് എന്ന് എന്നോട് പറഞ്ഞിരുന്നു. പിന്നീട് 2 മണിക്കൂർ നേരം അദ്ദേഹത്തിന് ബെയിൽ ലഭിച്ചപ്പോഴാണ് ദിലീപ് പുറത്തിറങ്ങും എന്ന് തോന്നിയപ്പോഴാണ് സിനിമാക്കാർ വീണ്ടും പോയത്. അതുവരെ ദിലീപിന് അകത്ത് പോവുകയാണെങ്കിൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട എന്ന് വിചാരിച്ചവണ് സിനിമാക്കാർ. അന്ന് ജയിലിൽ പോയി കണ്ടപ്പോൾ എന്ത് പറഞ്ഞു? അന്ന് പോയി കണ്ടപ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കുന്നതിന് ഒരുപാട് പരിധികളുണ്ടായിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ എൻ്റെ സന്ദർശനം വളരെ സംശയത്തോടു കൂടിയാണ് പോലീസും ജയിൽ ഉദ്യോഗസ്ഥരും ഒക്കെ വീക്ഷിച്ചത്. അപ്പോൾ പോലീസ് വ്യൂഹത്തിൻ്റെയും ജയിൽ അധികാരികളുടെയും നടുവിൽ വെച്ച് ക്യാമറയുടെ മുമ്പിൽ വെച്ചാണ് എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നത്. ആലുവ സൂപ്രണ്ടിന് ദിലീപിനോട് സ്നേഹമുണ്ടായിരുന്നു. ബാബുരാജ് സാറിന് അദ്ദേഹം എന്നോട് പറഞ്ഞു, സലീം, വളരെ സൂക്ഷിച്ച് സംസാരിക്കണം, ഇവിടെ പോലീസ് നിങ്ങളെ വളഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് പോലീസിന് ഭയമില്ല, നിരപരാധിയായ ഒരാളെ എന്തിനാണ് അകത്ത് പിടിച്ചിട്ടിരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം നിരപരാധിയാണോ അല്ലയോ എന്നുള്ളതല്ല, നമ്മളൊരാൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അയാൾക്ക് ഏത് തരത്തിൽ ഡിഫൻഡ് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ്, അയാളെ രക്ഷിക്കുക എന്നുള്ളതാണ്. അല്ല, ദിലീപ് എന്ത് പറഞ്ഞു അന്ന്? ദിലീപ് വളരെ സന്തുഷ്ടനായിരുന്നു. ദിലീപ് തൻ്റെ നിരപരാധിത്വം എന്നോട് പറഞ്ഞു, എൻ്റെ കൈകളിൽ സ്പർശിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് പുറത്തു വരുമ്പോൾ എനിക്ക് അങ്ങനെ ഒന്ന് കാണണം. അന്ന് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ചെയ്തതെന്ന് എൻ്റെ പല അഭിഭാഷക സുഹൃത്തുക്കളും പറഞ്ഞു. പക്ഷേ ഇപ്പോഴും എനിക്കതിൽ കുറ്റബോധമില്ല. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കുനിഞ്ഞ് ഞാൻ ദിലീപിൻ്റെ ചരണങ്ങളിൽ നമസ്കരിച്ചു. അത് ദിലീപിൽ തോന്നിയ ഒരു കാര്യം, ഞാൻ ദിലീപിൻ്റെ ഒരു അടിമയാണ് എന്ന് ദിലീപിൽ തോന്നത്തക്ക രീതിയിലുള്ള എൻ്റെ ഒരു പ്രവൃത്തിയായിരുന്നു എന്ന് എൻ്റെ ഒരുപാട് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് അഭിഭാഷകന്മാർ പിന്നീട് എന്നോട് ഉപദേശിച്ചിട്ടുണ്ട്. നടിമാരെ ആരെങ്കിലും പിന്നെ കണ്ടോ? ആക്രമിക്കപ്പെട്ട നടിയെ, ആക്രമിക്കപ്പെട്ട നടിയുടെ വിവാഹത്തിന് ഞാൻ പോയിരുന്നു. കാരണം എന്നെ വിളിച്ചിരുന്നു, ഞാൻ ആക്രമിക്കപ്പെട്ട നടിയുടെ വിവാഹത്തിന് പോയിരുന്നു. കാരണം അവരെൻ്റെ നാട്ടിലെ ഒരു പെൺകുട്ടിയാണ്, കേരള സാഹിത്യ അക്കാദമിയുടെ മുറ്റത്ത് ഓടി കളിച്ച് നടന്നൊരു ഒരു പെൺകുട്ടിയാണ്. സ്വാഭാവികമായും അവരുടെ വിവാഹത്തിന് ഞാൻ പോയിരുന്നു. പക്ഷേ അധിക സമയം നിന്നില്ല. കാരണം ഞാൻ ദിലീപിന് വേണ്ടി ശക്തമായി വാദിക്കുന്നതുകൊണ്ട് ഞാൻ നടിയെ ഉപദ്രവിക്കാൻ വന്നതാണോ എന്ന് കരുതി എനിക്കെതിരെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് എനിക്ക് പരിചയമുള്ള പോലീസുകാരോട് ചേർന്നാണ് ഞാൻ നിന്നത്. വളരെ പെട്ടെന്ന് തന്നെ നടിയെ പിന്നെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം ദിലീപിൻ്റെ ഒരു അന്ധമായി ദിലീപിന് വേണ്ടി നടക്കുന്ന ഒരാളെന്ന നിലയിൽ നടിയെ കാണാനോ സംസാരിക്കാനോ എനിക്ക് പരിമിതികളുണ്ടായിരുന്നു. കല്യാണത്തിന് വിളിച്ചു പലരുമായും WCC പ്രവർത്തകരുമായും ഒക്കെ പലപ്പോഴും സംസാരിച്ചപ്പോഴും ഒക്കെ തന്നെ അവരെന്നെ ഒരു സ്ത്രീവിരുദ്ധനായിട്ടാണ് കണ്ടത്. പൊതുസമൂഹം മുഴുവൻ എന്നെ സ്ത്രീവിരുദ്ധനായിട്ടാണ് കണ്ടത്. അതിൽ വിഷമമുണ്ടോ? ഞാൻ വിഷമിക്കുന്നില്ല. കാരണം ഇത് ഒരു, ഞാൻ സത്യത്തിൽ ഒരു അഭിഭാഷകൻ അല്ലെങ്കിൽ പോലും ഒരു അഭിഭാഷകനാണ്. കാരണം അഭിജ്ഞമായി ഭാഷണം ചെയ്യുന്നവൻ അഭിഭാഷകൻ. ഇപ്പം ദിലീപിന് വേണ്ടി സംസാരിക്കുന്ന ഒരാൾ, ദിലീപിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ് സംസാരിക്കുന്ന ഒരാൾ. അപ്പോൾ അതിന് നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് പല വൈതരണികളും ഉണ്ടാവും. പക്ഷെ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടെടുക്കാൻ പാടില്ല. ദിലീപ് ശിക്ഷിക്കപ്പെടണോ അതോ രക്ഷപ്പെടണോ? ദിലീപ് ശിക്ഷിക്കപ്പെടണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് കിട്ടിയ ശിക്ഷ വളരെ വേദനാജനകമായ ശിക്ഷയാണ് അദ്ദേഹം അനുഭവിച്ചത്. അദ്ദേഹം രക്ഷപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഒന്നൊന്നായി അദ്ദേഹം തന്നെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. താങ്കളുടെ സ്വപ്നങ്ങൾക്ക് നല്ലത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സർ.